എന്നെ സസ്പെൻഡ് ചെയ്ത KSRTCയിലെ കൊണാണ്ടർമാർ അറിയാൻ ഒരു കാര്യം, എപ്പോഴും അവധി ആവശ്യപ്പെട്ട് നടക്കുന്ന ദിവസം അമിത പണം അധ്വാനിക്കാതെ ഉണ്ടാക്കുന്ന എന്നെ സസ്പെൻഡ് ചെയ്ത് സഹായിക്കാതെ വല്ലോ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തവരെ പോയി ചെയ്യുക. ഹഹ, ഈ പ്രസ്ഥാനം ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. 2 3 മാസത്തിനുള്ളിൽ ഇത് നിശ്ചലമാകും, നിശ്ചലമാകണം എന്നാണ് ഞാൻ പറയുന്നത്. വെള്ളക്കെട്ടിലൂടെ ഓടിച്ച് യാത്രക്കാരുടെ ജീവന് ഭീഷണി ഉയർത്തുകയും ബസ്സിന് നാശനഷ്ടം വരുത്തുകയും ചെയ്തെന്ന് ആരോപിച്ച് സസ്പെൻഷനിലായ KSRTC ഡ്രൈവർ ജയദീപ് സെബാസ്റ്റ്യൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത പരിഹാസം നിറഞ്ഞ പോസ്റ്റാണിത്. തനിക്ക് ചാടി നീന്തി പോകാൻ അറിയാഞ്ഞിട്ടല്ല, എല്ലാവരെയും പള്ളിമുറ്റത്ത് കയറ്റി രക്ഷിക്കണമെന്നതായിരുന്നു തൻ്റെ ലക്ഷ്യം. മുന്നോട്ട് പോകുമ്പോൾ യാത്രക്കാർ തന്നെ ചീത്ത വിളിക്കുന്നില്ലെന്നും സംഭവ സമയത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ജയദീപ് പറയുന്നു. പണം നേടാൻ വേണ്ടിയല്ല ഞാൻ ജോലിക്ക് പോകുന്നത്, ഒരു ത്രില്ലിലാണ് ബസ് ഓടിക്കുന്നത്. കസിൻസിന് പണ്ട് ബസ്സുണ്ടായിരുന്നു, അത് ഓടിച്ച ത്രില്ലാണ് KSRTCയിൽ ജോലി നേടിയത്. പണത്തിന് വേണ്ടിയോ ഓവർ ഡ്യൂട്ടി ഒന്നും ചെയ്യാറില്ല, വളരെ ശ്രദ്ധിച്ചാണ് ജോലി കൈകാര്യം ചെയ്തിരുന്നത്. ഈ 12 വർഷത്തിനിടയിൽ ഇന്നുവരെ KSRTCക്ക് നഷ്ടമുണ്ടാക്കുന്നതിൻ്റെ പേരിൽ ഒരു 100 രൂപ പോലും ഫൈൻ അടച്ചിട്ടില്ല. യാത്രക്കാരുമായിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. യാത്രക്കാരെ രക്ഷിക്കാൻ നോക്കിയിട്ട് എനിക്ക് പണി തരാൻ നോക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനം ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. 2 3 മാസത്തിനുള്ളിൽ ഇത് നിശ്ചലമായി അടച്ചുപൂട്ടും. ഇത് അടച്ചു പൂട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. പരസ്പരം പാരവയ്പ്പാണ് KSRTCയിൽ. യൂണിയൻ നോക്കിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. സസ്പെൻഷന് മുമ്പ് എന്നോട് ഒരു വിശദീകരണവും തേടിയിട്ടില്ല. കൺട്രോളിംഗ് ഇൻസ്പെക്ടറോട് വിശദീകരണം തേടിയിരുന്നു. അദ്ദേഹം ഞാൻ കുറ്റക്കാരനല്ലെന്ന് കാണിച്ചാണ് മറുപടി നൽകിയത്. സസ്പെൻഷന് പിന്നിൽ രാഷ്ട്രീയമാണ്. ഞാൻ ഇവിടുത്തെ INTC പ്രസിഡൻ്റാണ്. ഒരു സസ്പെൻഷനും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അവധിയെടുത്തതിൻ്റെ പേരിൽ കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. കാരണം ബോധിപ്പിച്ചതോടെ അത് ക്ലോസ് ചെയ്തതാണ്. ഞാൻ ആരെയോ വെടിവെച്ചെന്ന പേരിൽ പ്രചാരണം നടക്കുന്നുണ്ട്, അത് കള്ളക്കേസാണ്. അതിർത്തി തർക്കത്തിൻ്റെ പേരിലുള്ള കള്ളക്കേസാണത്, അത് അവസാനിച്ചതുമാണ്. ഇങ്ങനെ പ്രതികരിച്ചതിൻ്റെ പേരിൽ ജോലി പോകുമെന്ന ഒരു പേടിയും എനിക്കില്ല. എൻ്റെ ജീവിതം ഭദ്രമാണ്, നാളെക്കുറിച്ചൊരു പേടിയുമില്ല. 5 ഏക്കർ സ്ഥലമുണ്ട്, അച്ഛനും അമ്മയ്ക്കും പെൻഷനുണ്ട്, സഹോദരിമാർ അമേരിക്കയിലാണ്. അവർ എന്നെ നിരന്തരം വിളിക്കുന്നുണ്ട്, എല്ലാ മാസവും അവർ എനിക്ക് പണം അയച്ചു തരുന്നുണ്ട്. മക്കളുടെ കാര്യവും അവരാണ് നോക്കുന്നത്. ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല, അവളുടെ സഹോദരങ്ങളും വിദേശത്താണ്. ഒന്നിനും ഒരു കുറവും അവർ വരുത്താറില്ല. എന്ത് അഹങ്കാരത്തോടെയാണ് ഇയാളുടെ പ്രതികരണം. ഈ പ്രസ്ഥാനം 2 3 മാസത്തിനുള്ളിൽ നിശ്ചലമാകും, പൂട്ടുമെന്ന്. 10,000 കണക്കിന് കുടുംബങ്ങളാണ് ഈ പ്രസ്ഥാനം കൊണ്ട് ജീവിക്കുന്നത്. താങ്കൾക്ക് ഇവിടുത്തെ ജോലിയും ശമ്പളവും ഹോബിയാണെങ്കിലും അതൊരു പുല്ലാണെങ്കിലും 1 മാസം ശമ്പളം താമസിച്ചാൽ വീട് പട്ടിണിയിലാകുന്ന കുടുംബങ്ങളാണ് ഇതിൽ ജോലി ചെയ്യുന്ന 90-50% പേരുടെയും. ഇയാളെ പോലെയുള്ളവർ KSRTCക്ക് ശാപമാണ്. ഇയാളെ സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത്, ജോലിയിൽ നിന്നും പിരിച്ചുവിടണം. അതിനുള്ള തൻ്റെ ഇടം പിണറായി സർക്കാർ കാണിക്കണം.